السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم، والصلاة والسلام على أشرف المرسلين، الحمد لله رب العالمين. ريم الله കൂട്ടുകാരെ, രണ്ട് ദിവസമായി ക്ലാസുകളൊന്നും നടന്നിട്ടില്ല. അത് കാരണം തീരെ സുഖമില്ലാത്ത അവസ്ഥയായിരുന്നു. അൽഹംദുലില്ല, അല്ലാഹു തൗഫീഖ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഏകദേശം ശരിയായിട്ടുണ്ട്. കഴിഞ്ഞത് ജലദോഷം പിടിച്ചതായിരുന്നു. ജലദോഷമാണുള്ള വലിയ ഷോക്കറ് മറ്റുള്ളതിനെക്കാട്ടും നേരിലെ സംസാരിക്കാനൊന്നും കഴിയാത്ത ഒരവസ്ഥ വന്നു. ഏകദേശമൊക്കെ ക്ലിയറായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സുന്നത്തെ മാർഗത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മളെ മഹാന്മാരായ നേതാക്കന്മാർക്കും അല്ലാഹു ആരോഗ്യമുള്ള ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. സമസ്തകേവ ജംഇയ്യത്തുൽ ഉലമ, അതിന്റെ പ്രസക്തിയാണ് നാം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തിനാണ് സമസ്ത? സമസ്ത കൊണ്ട് എന്താണ് ഇവിടെ ഉണ്ടായത്? നേട്ടം എന്താണ് ഉണ്ടായത്? അതില്ലാത്തതിന്റെ കോട്ടം എന്താണ്? ഇതാണല്ലോ നാം ദിവസങ്ങളായി ചർച്ച ചെയ്തത്. അങ്ങനെ സമസ്തകേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസക്തി തന്നെയാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ പ്രബല രാഷ്ട്രീയ കക്ഷിയായ മുസ്ലിം ലീഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന യൂണിയൻ ലീഗ്, മുസ്ലിം ലീഗ് എന്ന് സത്യത്തിൽ അതിന് പറയാൻ പാടില്ല. ഇത് പലവരും ഞാൻ എല്ലാവരെയും അറിയിച്ചതാണ്. യൂണിയൻ ലീഗ് എന്ന് പറയാം. യൂണിയൻ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇന്ത്യ മുഴുവനുമാണ്. ഇന്ത്യ മുഴുവനും എന്ന പേരിലും കേരളത്തിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലും മാത്രം ഒതുങ്ങിക്കഴിയുന്ന ആ ഒരു കക്ഷി. ആ കക്ഷി ഇവിടെ മുസ്ലിം സമുദായത്തിലുള്ള കോരെ ആളുകളെ രാഷ്ട്രീയമായി അത് പ്രതിദാനം ചെയ്യുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ രാഷ്ട്രീയ കക്ഷിയിലെ ഉത്തരവാദപ്പെട്ട ജനറൽ സെക്രട്ടറി പ്രതികരിച്ചത് മഹാനായ കാന്തപുരം ഉസ്താദിനെതിരെയാണ്. കാന്തപുരം ഉസ്താദിനെ പ്രതികരിച്ചത്, അത് കാന്തപുരത്തുള്ള ആലങ്ങാപ്പൊയിൽ അഹമ്മദാജിയുടെ മകൻ അബൂബക്കർ മുസ്ലിയാർ എന്ന നിലക്കല്ല വിമർശനം, ആ നിലക്കല്ല ആക്ഷേപിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയും സുന്നത്ത് ജമാഅത്തിന്റെ നവോത്ഥാന നായകനും എന്ന നിലക്ക് ബഹുമാനപ്പെട്ടവർ ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ തുടങ്ങിയപ്പോഴാണ് മറ്റുള്ളവരെ ഉറക്കം കെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ പ്രസ്ഥാനം വളരെ ജോറായി രംഗത്ത് വന്ന് പ്രവർത്തന ശേഷിയുള്ള ഒരു സംഘടനയായി മാറിയത്. ആ അടിസ്ഥാനത്തിലാണ് ഈ രാഷ്ട്രീയ സെക്രട്ടറി ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ വിമർശിക്കുന്നത്. അദ്ദേഹത്തിന് തോന്നിയതുപോലെ ഒക്കെ പറയാം. എന്താണോ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുന്നത് അതൊക്കെ പറയാം. ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ കക്ഷിയുടെ ഏറ്റവും അകലത്തിരിക്കുന്ന ഒരു നേതാവാണ് താനെന്നുള്ള നിലപാട് പോലും മറന്നുകൊണ്ടാണോ അല്ല ബോധപൂർവമാണോ അദ്ദേഹം ഇത് എഴുതിയത്, സംസാരിച്ചത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവാണെങ്കിൽ അല്പം ആലോചിച്ചേ കാര്യങ്ങൾ പറയും. അഥവാ ബി ജെ പിയിൽ നിന്ന് അല്ലെങ്കിൽ മോഡിയിൽ നിന്ന് 5 കോടി രൂപ കാന്തപുരം തട്ടി എന്നൊക്കെ ഇദ്ദേഹം പറയുമ്പോൾ എത്രമാത്രം വസ്തുനിഷ്ഠമായി ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ അദ്ദേഹം പറയാൻ. പക്ഷെ അതൊന്നും പറഞ്ഞത് നമുക്ക് അത്ഭുതമല്ല. അതും അതിനപ്പുറമൊക്കെ ഒരു പള്ളി. ഈ പറയുന്നത് കേരളത്തിൽ ഒരുപാട് മുസ്ലിമീങ്ങളുടെ പേരിൽ പ്രവർത്തിക്കുന്ന മതസംഘടനകളുണ്ട്. മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. ഇദ്ദേഹത്തിന്റെ തന്നെ സംഘടനയായ മറുവിഭാഗം ജിന്ന മുജാഹിദുണ്ട്, ശൈത്താൻ മുജാഹിദുണ്ട്, മടവൂര് മുജാഹിദുണ്ട്, പിന്നെ മറ്റു പലരുടെയും പേരിൽ ബാലുശ്ശേരി മുജാഹിദുണ്ട്, പിന്നെ ഏതൊക്കെ പേരിലുള്ള 8-10 ശൈസ് മുജാഹിദ് സംഘമായിട്ടുണ്ട്. ഇയാളും അതുപോലെ മുജാഹിദാണ്. എന്നാൽ ആ മതസംഘടനകൾക്കൊന്നും എതിരെ ഇവരാരും ഒരക്ഷരം കാ മാ മുണ്ടുകയില്ല. കാരണം അതിലൊന്നും ജീവനില്ല.
ജീവശക്തി സംഘടനയല്ല എന്നും ഫലമുള്ള വൃക്ഷത്തിലേക്കാണല്ലോ കയറ് വരുന്നത്. രണ്ട് തരം കയറുണ്ട്. ഒന്ന്, ആ ഫലം അതിൽ നിന്ന് ചാടണം, അഥവാ ഉദാഹരണത്തിന് മാവ്. ആ മാവിനെ കരിഞ്ഞാൽ ആ മാവിൽ നിന്നും മാങ്ങ വീഴും. അങ്ങനെ മാങ്ങ കിട്ടാനും അത് തിന്ന് ആസ്വദിക്കാനും ചില ആളുകളറിയും. ചില ആളുകളോ മൊത്തം നശിപ്പിക്കാം. അങ്ങനെയുള്ള ചില ആളുകളുമുണ്ട്. ഏതായിരുന്നാലും ഫലം ഉള്ള ഒരു മരത്തിനെ ഇങ്ങനത്തെ ഒരു ഗതി വരികയുള്ളൂ. അതിന്റെ അപ്പുറത്ത് തന്നെ നല്ല ഒരു വീഴ്ച മരം നിൽക്കുന്നുണ്ട്. ആ വീഴ്ചക്ക് ലക്ഷത്തോളം ഉറപ്പിക വില വരുന്ന വീഴ്ച മരമാണ്. ചിലപ്പോൾ ലക്ഷത്തിലധികവും വില വരും. നല്ല വണ്ണവും നല്ല ശേഷത്തതും നീളമുള്ളതൊക്കെ ആണെങ്കിൽ ലക്ഷക്കണക്കിന് ഉറപ്പിക വില വരും. ആ വീഴ്ചയുടെ മുകളിലേക്ക് ഒരാളും അറിയില്ല. ഇപ്പുറത്തൊരു കേട്ട് നിൽക്കുന്നുണ്ട്, അതും നല്ല വിലയുള്ള മരം തന്നെ, പക്ഷെ അതിമക്കും അറിയില്ല. പിന്നെ ഏറെ പോകുന്നത് മാമ്പഴം തരുന്ന മാവിനേക്കാണ്. എന്തേ കാരണം? അതിന്റെ മുകളിൽ ഫലം ഉണ്ട്. അതുപോലെ നിരവധി സംഘടനകൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പൂജാരിയുണ്ട്, ഗോമായത്തുണ്ട്, കുബരീതുണ്ട്, കാദിയാലുണ്ട്, കള്ളത്തരീക്കത്തുണ്ട്, പലരുമുണ്ട്. അവരെ കുറിച്ചൊന്നും ഈ മനുഷ്യന്മാർക്കൊന്നും ഒന്നും പറയാറില്ല. രാഷ്ട്രീയക്കാർക്ക് പറയാറില്ല, ഈ രാഷ്ട്രീയ സെക്രട്ടറിക്കും പറയാറില്ല. എന്തേ, അതൊന്നും ഒരു പ്രസക്തിയില്ലാത്ത ഒരു സംഘടനകളാണ്. പ്രസക്തിയുള്ള ഒരേ ഒരു സംഘടന, അത് മഹാനായ കാന്തപുരം ഉസ്താദ്, മഹാനവരുടെ നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ്. അതാണ് സമസ്ത കേരളത്തിന്റെ മീഡിയത്തിലുള്ള. ആ സമസ്തയുടെ പേര് പറഞ്ഞുകൊണ്ട് മറുഭാഗത്തും ഒരു സമസ്ത പ്രവർത്തിക്കുന്നു എന്നവർ പറയുന്നു. പ്രവർത്തനം എവിടെയും നമ്മൾ കാണുന്നില്ല. അവരൊരു പ്രവർത്തനവും നമ്മൾ തെരഞ്ഞു നോക്കിയാൽ കാണില്ല. എല്ലാ മുസ്ലിയാനികൾ അങ്ങനെ പറയുന്നത് അവരില്ലേ, മദ്രസാർത്ഥനില്ലേ, പള്ളി അടക്കലില്ലേ, അത് അവരെ വകയൊന്നുമല്ല, അവരെ വലിയപ്പാരുണ്ടാക്കിയതുമല്ല. പിന്നെ അത് എല്ലാവരും കൂടി നിർമ്മിച്ചുണ്ടാക്കിയ മദ്രസയും പള്ളികളുമാണ്. അതല്ലാതെ ഭിന്നതീയമായത്തിന്റെ പേരിൽ അവരൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ മറ്റുള്ളവരുടെ ആനപ്പുറത്ത് കയറിയിരുന്ന് ഇത് ഞങ്ങളുടെ ആനയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ആ ആനയെ തെളിച്ച് നടക്കുന്നു തന്നെ ഉള്ളൂ. അതുകൊണ്ടാണ് പ്രസക്തിയുള്ള ഒരു സംഘടന അല്ല. പിന്നെ പ്രസക്തിയുള്ള ഏക സംഘടന, അത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദവരുകൾ നേതൃത്വം നൽകുന്ന സമസ്ത കേരളമയാണ്. അതുകൊണ്ടാണ് ഈ സംഘടനക്കെതിരെ അവരിങ്ങനെ കുറഞ്ഞു തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം, ഇവിടെ പ്രസക്തിയുള്ള, ജനങ്ങൾ അംഗീകരിക്കുന്ന, ജനങ്ങൾക്ക് താല്പര്യമുള്ള, ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു സംഘടന, അത് സമസ്ത ഗണീയ സുലമ അഥവാ റഈസ് ഉലമ സുലൈമാൻ ഉസ്താദും പവറു ഉലമ കാന്തപുരം ഉസ്താദും നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ് എന്ന് വളരെ വ്യക്തമായി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ സമസ്തയുടെ കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ ഉപകാരത്തിന് വേണ്ടി ഈ സമസ്ത ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നതും. ആ പ്രവർത്തനത്തിന്റെ ഫലമായി ഇന്ന് ദീനി വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രദേശമായി നമ്മുടെ കേരളത്തിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. സാമൂഹ്യബോധം, അനുസരണശീലം, സംഘടനാബോധം, സാന്ത്വന സേവന പ്രവർത്തനം, ഈ മേഖലകളിലൊക്കെ ജനങ്ങളെ വഴി നടത്താൻ പരിശുദ്ധമായിരിക്കുന്ന ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ സംഘടനയെ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഉത്തരവാദപ്പെട്ട നേതാവ് ഇത്രമാത്രം ക്രൂരമായി കൈകാര്യം ചെയ്യാനൊരുങ്ങുന്നത്. അദ്ദേഹത്തിന്റെ സമനില പോലും തെറ്റിപ്പോയോ എന്ന് സംശയിക്കുന്ന രൂപത്തിലായിരുന്നു. ഇത് പറയുമ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരായ മുസ്ലിം ലീഗുള്ള ഒരു കാര്യം മനസ്സിലാക്കണം.
മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നല്ല ഒരു സംഘം ആളുകൾ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ സമുദായ പാർട്ടിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്, അതിനു വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടിയിലെ സാധാരണക്കാരിൽ 95% ആളുകളും സുന്നികളാണ്. പേരിന് അതിനൊരു സുന്നിയുടെ നേതാവ് തലപ്പത്തുണ്ട്, അഥവാ പാലക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. എന്നാൽ ഒരു സംഘടനയുടെ എല്ലാ കാര്യങ്ങളും പ്രധാനമായും കൈകാര്യം ചെയ്യുന്ന ആരാണ്? അതിന്റെ ജനറൽ സെക്രട്ടറിമാരാണ്. നിങ്ങളോ നോക്ക്, 95% സുന്നികൾ ഉൾക്കൊള്ളുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയിലെ സ്റ്റേറ്റ് കമ്മിറ്റിയിലെ 2 സെക്രട്ടറിമാരും സുന്നി വിരോധികളാണ്. ഈ പാർട്ടിയുടെ 2 സെക്രട്ടറിമാർ, സാധാരണ ഒരു സെക്രട്ടറിയാണ് ഇതുവരെ കുറെ കാലം വരെ ഉണ്ടായിരുന്നത്. പിന്നെ പഠനപ്പണക്കവും വാക്കുതർക്കവും ഗ്രൂപ്പും അഭിപ്രായ വ്യത്യാസമൊക്കെ വന്നപ്പോ 2 സെക്രട്ടറിമാരെ കൊടുത്തു. ഞങ്ങൾ 2 സെക്രട്ടറിയെ കൊടുക്കുക എങ്കിൽ 95% സുന്നികളെയും നിയന്ത്രിക്കുന്നത് ഈ സുന്നി വിരോധികളായ സെക്രട്ടറിമാരാണ്. സാധാരണ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ചിന്തിച്ചിട്ടുണ്ടോ എന്റെ സുന്നികളുടെ സുന്നി വിശ്വാസമുള്ള ഒരാളെ ജനറൽ സെക്രട്ടറിയാക്കി മാറ്റാൻ എത്തുന്ന നേതാക്കൾ മുസ്ലിം ലീഗിലിന്റെ അഥവാ യൂണിയൻ ലീഗിലിന്റെ, മുസ്ലിം ലീഗ് എന്ന് പറയാൻ പറ്റില്ല, യൂണിയൻ ലീഗിലിന്റെ, എന്റെ യൂണിയൻ ലീഗിന്റെ ഈ സെക്രട്ടറിമാർ മുഴുവനും സുന്നി വിരുദ്ധരായത് കടുത്ത മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളോട് ആഭിമുഖ്യം പുലർത്തുകയും അതിനുവേണ്ടി അവസാന വാടക മാത്രമല്ല അതിന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളല്ലേ ഈ മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയമായി സംഘടിച്ച ഈ മുസ്ലിം സമുദായത്തിലെ സാധാരണക്കാരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വഹാബി പരിശകളല്ലേ? എന്തുകൊണ്ട് പ്രിയമുള്ള മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ യൂണിയൻ ലീഗിന്റെ സഹോദരന്മാരെ നിങ്ങൾ ഈ കാര്യം ചിന്തിക്കുന്നില്ല? ഇവിടെ വെല്ലുപ്പിന് വേണ്ടി മാത്രം രൂപീകൃതമായ അനൈക്യം മാത്രം സൃഷ്ടിക്കാൻ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന എല്ലാ പള്ളികളിലും ഈ മാസത്തിലും ഈ കൊല്ലത്തിലും തറാവീഹ് 20 ഉച്ചരിക്കുമ്പോൾ അങ്ങനെ ഒരു നിസ്കാരം തന്നെ ഇല്ല എന്ന് പറയുന്ന ഈ കക്ഷിയുടെ നേതാവിനെ തന്നെ വേണോ മുസ്ലിമീങ്ങളെ നിയന്ത്രിക്കാൻ? ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് മുസ്ലിമീങ്ങളുടെ പൊതു പ്ലാറ്റ്ഫോമാണെന്ന് അവകാശപ്പെട്ട് ന്യൂനപക്ഷമായ ഒരു സംഘത്തിന്റെ ഏറ്റവും വിഷജീവിയാകുന്ന ഒരാളെ കൊണ്ടുപോയി അതിന്റെ തലപ്പത്തിരുത്തി, എന്നിട്ട് അവർ പറയുന്നത് പോലെ ഈ 95% ആളുകളും സുന്നത്ത് ജമാഅത്തിന്റെ എതിരിൽ കൊള്ളുന്ന പ്രകടനം നടത്തുന്ന ജാഥ നടത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ നേതാക്കൾ ഈ സെക്രട്ടറിമാർ എത്തിച്ചില്ലേ? എന്തുകൊണ്ട് നാം ചിന്തിക്കുന്നില്ല? സംസ്ഥയുടെ പ്രവർത്തനം ഇവിടെ വളരെ അധികം പ്രസക്തമാണ്. ഇൻഷാള്ള സംസ്ഥയും സംസ്ഥയുടെ സംഘ കുടുംബങ്ങളും പ്രത്യേകിച്ച് മുസ്ലിം ജമാഅത്തും പ്രവർത്തന ഗോലയിലേക്ക് ഇറങ്ങുകയാണ്. ഈ രാഷ്ട്രീയത്തിന്റെ പരിതരം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇവിടെ പാലം കെട്ടാനും സ്കൂളുണ്ടാക്കാനും റോഡുണ്ടാക്കാനും അല്ലെങ്കിൽ വില്ലേജ് ഓഫീസ് ഉണ്ടാക്കാനും പഞ്ചായത്ത് വിഭജിക്കാനും ഒരു വഹാബി നേതാവ് സെക്രട്ടറിയായ പാർട്ടി തന്നെ വേണം എന്നില്ല. ശരിക്കും നാം മനസ്സിലാക്കണം, ഈ രാജ്യത്തിന്റെ പുരോഗതി അത് കൈവരിക്കാൻ, ഈ രാജ്യത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുന്ന ഭരണം നടത്താൻ, ഈ രാജ്യത്ത് ജനങ്ങൾക്ക് ഗുണകരമായിരിക്കുന്ന പല പദ്ധതികളും ആസൂത്രണം ചെയ്യാൻ, ഈ ഭിന്നിപ്പിലൂടെ മാത്രം ഇപ്പോഴും ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കക്ഷിയുടെ നേതാവിനെ ഒരു പാർട്ടിയുടെ നേതാവാക്കി മാറ്റിയിട്ട് ആ പാർട്ടിക്കാർ പ്രവർത്തിച്ചിട്ട് ഇവിടെ കുറച്ച് എംഎൽഎമാരുണ്ടാക്കിയിട്ട് വേണ്ട ഇവിടെ രാജ്യത്തിന്റെ പുരോഗതി ഉണ്ടാക്കാൻ. ഇത് സാധാരണക്കാരിൽ നാം പറഞ്ഞ് മനസ്സിലാക്കി അവരെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരണം. അത് ഏത് രാഷ്ട്രീയ കക്ഷികളായിരുന്നാലും ആരിടത്തെ സ്കൂളായിരുന്നാലും ആര് കാർ ചെയ്ത റോഡായിരുന്നാലും ആരുണ്ടാക്കിയ വില്ലേജ് ഓഫീസായിരുന്നാലും ഇവിടെ ജനങ്ങൾക്ക് ഉപകാരം വേണം, ജനങ്ങൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ട് ഒഴിവാകണം എന്നല്ലാതെ ഇവിടെ ലീഗ് അധികാരത്തിൽ വന്ന് ആ ലീഗ് മന്ത്രിസഭയിൽ ഉണ്ടായാലേ
ഇവിടെയുള്ള മുസ്ലിമീങ്ങൾക്ക് പർദീസയുള്ളൂ എന്ന ഒരു നിഗമനം ചില ആളുകളുടെയും ഏതോ തെറ്റിദ്ധാരണ വിധം വന്നുപോയിട്ടുണ്ട്. അത് കഴിഞ്ഞുപോയ ചില മഹാന്മാരുടെ തലപ്പത്തുണ്ടായിരുന്നു. യശസ്വീകരനായ ബാപ്പുക്കുരുക്കൾ എന്ന് പറഞ്ഞ അഹമ്മദ് കുരുക്കൾ മന്ത്രിയായിരുന്നു. അദ്ദേഹം സുന്നത്ത് ജമാഅത്തിന്റെ മുന്നണി പോരാളിയും ആ കൂട്ടത്തിൽ ജനങ്ങളെ സേവിക്കുന്ന എം എൽ എ മന്ത്രിയും ഒക്കെ ആയിരുന്നു. അങ്ങനെയുള്ള ആളുകളൊക്കെ കഴിഞ്ഞുപോയി. ഇപ്പോഴുള്ള ആളുകളൊക്കെ ഒരു മുന്നണിയായിരിക്കുന്ന കാര്യത്തിന് കുറെ ആളുകളെ കുഞ്ഞാടുകളാക്കി വളർത്തിക്കൊണ്ടുവന്ന് അവരെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ച് അവരെ കൊണ്ട് ജാതി നടത്തിച്ച് ധർണ നടത്തിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിച്ച് എന്നിട്ടെന്തെങ്കിലും വേറെ കിട്ടുകയാണെങ്കിൽ പരിക്ക് പറ്റുകയാണെങ്കിൽ അവർക്കാകട്ടെ അത് അതിന്റെ പേരിൽ ഒരു ഫണ്ടും സ്വരൂപിച്ച് ആ ഫണ്ടിൽ എത്രയോ കാശുണ്ടാക്കാൻ കഴിയുമോ അതൊക്കെ കാശുണ്ടാക്കി അതിന്റെ ആ ഫണ്ടിന്റെ ഗുണനിലവാരം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന അത് അനുഭവിക്കുന്ന നേതാക്കളായി ഈ ഓഹാവി പരിഷകളുടെ തലപ്പത്തിരിക്കുന്നവർ ഈ മുസ്ലിം രാഷ്ട്രീയ കക്ഷികളുടെ തലപ്പത്ത് വന്നുകൊണ്ട് ഇത്തിക്കണ്ണി പോലെ ഈ സമുദായത്തെ വലിഞ്ഞു മുറിച്ച് പരിശുദ്ധമായിരിക്കുന്ന അഹ്ലു സുന്നത്തുൽ ജമാഅത്തിനെ നശിപ്പിക്കുവാൻ ഈ രാഷ്ട്രീയ സംഘടനയെ ഉപയോഗപ്പെടുത്തുകയാണ്. ആ ബോധം സാധാരണക്കാരായിരിക്കുന്ന ആളുകൾക്കുണ്ടാകണം. ഇത് ഏതെങ്കിലും ഒരു മജീദിനോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയോടോ ഉള്ള വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ പറയുകയല്ല. അവരാരും നമുക്കാർക്കും ചെലവിന് തരുന്നില്ല. നമ്മൾ അങ്ങോട്ടും ഓർക്കും ഒന്നും കൊടുക്കുന്നുമില്ല. വ്യക്തിപരമായി സാധുവായിരിക്കുന്ന എന്നെ ഒന്നും അവർ ചെയ്തിട്ടില്ല. പക്ഷേ ഈ പ്രസ്ഥാനത്തിന് ഒരുപാട് പരിക്ക് ഈ നേതാവിന്റെ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നേതാവ് അതിനൊക്കെ കൂട്ടുനിന്നിട്ടുണ്ട്. അതിനെതിരെ സമസ്തയുടെ അജയ്യനായ നേതാവ് കാന്തപുരം പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ഉദ്ബോധനം നടത്തുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തുള്ള ശൈത്താനീയത്ത് ദീനോടുള്ള വിരോധം അത് ഉറഞ്ഞുതുള്ളി പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായി നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ വൃത്തിയില്ല. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമസ്ത കേരളജം ഇയക്കുന്നതിന്റെ പ്രസക്തി ഇത്തരണത്തിൽ നാം വളരെ കൂടുതൽ അറിഞ്ഞു മനസ്സിലാക്കണം. ഈ സംഘടന എങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും കേരളത്തിലുള്ള അവസ്ഥ? ഇവിടെ വഹാബികളുടെ ചിത്തലാട്ടം കൊണ്ട് സുന്നത്തിയമായത്തിന് വേണ്ടി ഒരു വാക്ക് പറയാൻ പോലും ഒരാളില്ലാത്ത ഒരവസ്ഥ വരുമായിരുന്നില്ലേ? ആ ഘട്ടത്തിലാണല്ലോ സുന്നത്തിയമായത്തിന്റെ നേതാക്കൾ ബോധയിലിറങ്ങി പ്രവർത്തന രംഗത്തേക്ക് വന്നത്. അതുകൊണ്ട് ആ സമസ്തയെ കുറിച്ച് നമുക്ക് വേണ്ടതുപോലെ പഠിക്കണം, മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാഅല്ലാഹ് നമുക്ക് ഈ കാര്യങ്ങൾ പിന്നെയും വിശദീകരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു. മറ്റൊരു സുഹൃത്തിന്ന് എസ്എസ്എഫിന്റെ പിന്നെ എന്നാണ് രൂപീകരിച്ചത്, അത് കന്നിയത്ത് അഹമ്മദ് മുസ്ലിയാരാണോ രൂപീകരിച്ചത്, ഇങ്ങനെയുള്ള ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുപോലെ മറ്റു ചില സംശയങ്ങൾ ചോദിച്ചവരുമുണ്ട്. ഇൻഷാഅല്ലാഹ് നമുക്ക് നാളെ അത് പ്രതിപാദിക്കാമെന്ന് അറിയിച്ചുകൊണ്ട് ഇന്ന് നല്ലൊരു സുഖമാകാത്തതിന്റെ പേരിലും ഒരു ക്ലിപ്പ് കൊണ്ട് നമ്മൾ ഈ ക്ലാസ് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.